ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിറ്റ്സ് ഓൺലൈൻ. നിറ്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് പോകാൻ പോകുന്നത് അഴിമല എന്ന സ്ഥലത്താണ്. അവിടെ ചെറിയൊരു ടെമ്പിളുണ്ട്, അതിൻ്റെ താഴെ ബീച്ചുണ്ട്. അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിയമം കഴിഞ്ഞു, ഇനി ഒരു 24 മിനിറ്റ് കൂടി ഉണ്ട്. ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഹൈ പറഞ്ഞു. ആര്യ എല്ലാവരും ഉണ്ട് കേട്ടോ. ആര്യ ഉണ്ട്, വസു ഉണ്ട്. വസുവിന് ഫ്രണ്ട് ചെയ്യുന്നപ്പോൾ ഉറക്കം മരുന്നെന്ന് പറഞ്ഞ് നേരെ പിന്നെ അതാ ഇടയിലോട്ട് പോകും. ഹായ് പറ വസു, ഹായ് പറ. ആ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. Here we go. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ആണ് ആഴിമല ക്ഷേത്രത്തിലോട്ട്. തിരുവനന്തപുരത്തിനും കോവളത്തിനും ഇടയിലാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത്. ഇനി നിങ്ങൾ ബസ്സിൽ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈസ്റ്റ് ബോട്ടിൽ നിന്നോ തമ്പാനൂരിൽ നിന്നോ ഒരു പൂവാറ് ബസ് പിടിക്കുക, എന്നിട്ട് നേരെ ആഴിമല ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുക. അവിടെ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലോട്ടുള്ളൂ. ഇതാണ് ആഴിമല ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട്. നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ ക്ഷേത്രത്തിനു മുന്നേ ആയിട്ട് ഒരുപാട് പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് താഴോട്ട് നടന്നു പോകുന്നതായിരിക്കും നല്ലത്. ക്ഷേത്രത്തിൻ്റെ അടുത്തും പാർക്കിംഗ് ഏരിയ ഉണ്ട്, പക്ഷേ അവിടെ പരിമിതമായ സ്ഥലമാണുള്ളത്. നിങ്ങൾക്ക് കാർ അവിടെ കൊണ്ടുപോയി തിരിക്കാനും, അതുമാത്രമല്ല തിരിച്ചു വരുമ്പോൾ ഒരു കുത്തനെ കയറ്റമുണ്ട്. ആ ഒരു കയറ്റം കയറാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് പാർക്കിങ്ങിൽ കാറിട്ടിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതായിരിക്കും. പക്ഷെ ടു വീലേഴ്സിന് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. താഴെ ഒരുപാട് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ഈ തിരക്കിനിടയിൽ വ്ളോഗ് എടുത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല, നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഈ ക്ഷേത്രത്തിന് ആഴിമല എന്ന പേര് വരാനൊരു കാരണമുണ്ട്. ആഴി എന്ന് പറഞ്ഞാൽ കടലാണ്, മലയെന്ന് പറഞ്ഞാൽ കുന്നാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കടലിൻ്റെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ആഴിമല എന്ന പേര് വന്നത്. ശിവനുമായി ബന്ധപ്പെട്ട ക്ഷേത്രമായതിനാൽ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. മകരമാസത്തിലെ 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. തിരുവനന്തപുരത്തെ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ആഴിമല ശിവക്ഷേത്രം. ഈ ക്ഷേത്രം ഇടയ്ക്കൊന്ന് പുതുക്കിപ്പണിയുകയും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയായ ഗംഗാധീശ്വര പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. ഒരു 2 വർഷം മുൻപേ ഞാനും ആര്യയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശില്പത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. ഈ ശില്പത്തിന് ഏകദേശം 58 അടി ഉയരമുണ്ട്. ട്രിവാൻഡ്രം ഫൈനാൻസ് കോളേജിൽ പഠിച്ച ദേവദത്തനാണ് ഈ ശില്പത്തിൻ്റെ ശില്പി. അദ്ദേഹം 6 വർഷം എടുത്തിട്ടാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. ഒരു 8 മാസം ഇതിൻ്റെ പഠനത്തിന് തന്നെ അദ്ദേഹം ചെലവഴിച്ചു. ഈ ശില്പത്തിൻ്റെ താഴെ ഒരു ധ്യാന മണ്ഡപവും ഉണ്ട്. 3500 സ്ക്വയർ ഫീറ്റിൽ ഒരു 27 സ്റ്റെപ്പ് കടന്നു വേണം ആ ഇതിനകത്തോട്ട് കടക്കാനായിട്ട്. ഒരു അറ, ഒരു ചെറിയൊരു ഗുഹ പോലെയാണ്. അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളന്ന് പോയ സമയത്ത് ഈ ധ്യാന മണ്ഡപത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാനോ അത് ഷൂട്ട് ചെയ്യാനോ പറ്റിയില്ല. ഇനി ഒരു ദിവസം പോകുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഗംഗയെ ആവാഹിച്ച് ജടയിൽ ചൂടുന്ന ഭാവമുള്ള ഗംഗാധീശ്വര രൂപമാണിത്. സിമെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ദേവദത്തിന് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയാനുള്ളത് ഓരോ ഭാഗത്തെയും ഡീറ്റെയിലിംഗ് ആണ്. ശിവൻ്റെ തലയിലെ ഗംഗയുടെ പ്രതിമയാണെങ്കിലും ശിവൻ ധരിച്ചിരിക്കുന്ന മാലയാണെങ്കിൽ കൂടി വളരെയധികം ഡീറ്റെയിലിങ്ങോടുകൂടിയാണ് ഓരോ ഭാഗവും ചെയ്തിരിക്കുന്നത്. ഈ ശില്പത്തിന് താഴെയാണ് ആഴിമല ബീച്ച്. തിരുവനന്തപുരത്ത് അധികം ആരും അറിയപ്പെടാത്ത ബീച്ചുകളിലൊന്നാണ് ആഴിമല ബീച്ച്. എന്നാൽ ഈ ശില്പം വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്ക് വളരെയധികം കൂടിയിരിക്കുകയാണ്. ശില്പത്തിന് താഴെ ഒരു പാർക്കിംഗ് ഏരിയയും ഒരു വെയിറ്റിംഗ് ഏരിയയും ഉണ്ട്. 2 വർഷം മുൻപേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു, കുറച്ച് ഫോറിനേഴ്സ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫോറിനറിനെ പോലും ഇവിടെ കാണാനില്ല. ഇവിടെ ഫുള്ളും മലയാളികളുണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. വസ്തുട്ടൻ അങ്ങനെ വെള്ളം കണ്ട സന്തോഷത്തിലാണ്. ഒരു സ്ക്വയർ നിക്കർ എടുത്തിരുന്നെങ്കിൽ വസുട്ടൻ വെള്ളത്തിൽ ഇറങ്ങിയേനെ. നിക്കർ ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് അല്ലേ വസു?
വെള്ളത്തിൽ കുളിക്കണോ? അയ്യോ വേണ്ട, ഇവിടെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഭയങ്കര കുളിയും കാര്യങ്ങളൊക്കെയാണ്, വെള്ളത്തിൽ കളിയും. അധികം ആഴമൊന്നുമില്ല, അപ്പുറത്താണ് കടലുള്ളത്. മസു, ക്യാമറയും നോക്കടാ, തിരിഞ്ഞു നോക്ക്. ആ വേണ്ട വേണ്ട, എങ്ങനെയുണ്ട്? അടിപൊളിയാ. എങ്ങനെയുണ്ട് ശിവന്റെ പ്രതിമ? അടിപൊളിയാ. ഇത്രയും പ്രതീക്ഷ, ഇത്രയും പ്രതീക്ഷ. എവിടെ പോണേ? അങ്ങ് പൊക്കൂടാ. വസ്തു വണ്ണ എഴുതടാ, വണ്ണ് വണ്ണ് എഴുത, നോക്കട്ടെ. കാലുകൊണ്ട് എഴുത. ആ ഗുഡ് ബോയ്. ഇനി റാ എഴുത, റാ റാ എഴുതടാ. ആ അത് വല്ലാത്തൊരു റായായിപ്പോ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടി, വണ്ടി പഞ്ചറായി. ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെയെന്ന്. പക്ഷേ അവിടുത്തെ ആൾക്കാർ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ കണ്ട ഒരു പോസ്റ്റിൽ നിന്ന് ഒരു നമ്പർ എടുക്കുകയും വിളിക്കുകയും അവിടുത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് വണ്ടി ശരിയാക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി, വണ്ടി പഞ്ചറായി. ഇനി ഇവിടെ വെച്ച് തന്നെ പഞ്ചറായി നന്നായി. ഇവിടെ ഒരു മൊബൈൽ പഞ്ചറിനെ വിളിച്ച് പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയും അസുഖം മോളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് മാറി എന്നിട്ട് കൺക്ലൂഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.